നമസ്കാരം. അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് കോട്ടയം മാർക്കറ്റ് വരെ ഒന്ന് വരാമെന്ന് വിചാരിച്ചത്. വിവിധങ്ങളായ മീനുകളുടെ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമാണ് അവിടുത്തെ ചന്ത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ ചന്തയിൽ എത്തുന്നുണ്ട്. ജീവിക്കാനുള്ള പെടപ്പാട് പെടുന്നവരും ലേലം വിളിച്ച് വാങ്ങാൻ എത്തുന്നവരും അങ്ങനെ നിരവധി ആളുകൾ. ഇത് നല്ല നാടൻ മീനുകളും ഒപ്പം കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാനാവും. നല്ല പിടയ്ക്കുന്ന മീനുകൾ കോട്ടയം മാർക്കറ്റിൽ, അതായത് കോട്ടയം കോടിമതയിലെ മാർക്കറ്റിൽ രാവിലെ വന്നാൽ വാങ്ങാനാവും. പിടയ്ക്കുന്ന കരിമീൻ ഇതേ ഇതേ ഇപ്പം നമുക്കിവിടെ കാണാം. അത് ചെകിള വികസിച്ച് പലതും ശ്വസിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതുപോലെ ഫ്രഷായിട്ടാണ് ഇവിടെ മീനുകൾ എത്തുന്നത്. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു തന്നെ അറിയുക. ഞാൻ നേരെ വീഡിയോ പിടിക്കാൻ ശ്രമിച്ചില്ല. കാരണം കച്ചവടക്കാരുടെ ഒരു ബുദ്ധിമുട്ട്, കാരണം അവർ വീഡിയോ എടുക്കുമ്പോൾ അവർ ഒരു ആശങ്കയോടെയാണ് നോക്കുന്നത്, എന്തിനാണ് ഇവൻ വന്ന് വീഡിയോ എടുക്കുന്നതെന്ന്. നമ്മൾ ഈ കാഴ്ചകൾ ഒന്ന് കാഴ്ചക്കാരെ, അതായത് ഇതുപോലെ കോട്ടയം മാർക്കറ്റിൽ വരാൻ കഴിയാത്തവരെ ഒന്ന് കാണിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. കണ്ടതേ അവിടെ ഒരു മീൻ, ആൾക്കാർ വലിയ മീനുകളൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ഇത് തൂക്കി ആ മീന് ആവശ്യമുള്ള ഹോട്ടലുകാരോ മറ്റോ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവർ തൂക്കിക്കൊണ്ടു പോകുന്നത്. നമുക്ക് മാർക്കറ്റിനകത്തൂടെ ചുമ്മാ ഒന്ന് നടന്നു നോക്കാം. ഇത് കോട്ടയം പച്ചക്കറി മാർക്കറ്റാണ്. ഇവിടെ അത്യാവശ്യം തിരക്കായി വരുന്നേ ഉള്ളൂ, ഉണർന്നു വരുന്നതേ ഉള്ളൂ. ആദ്യം കച്ചവടം നല്ല രീതിയിൽ ആരംഭിക്കുക, വെളുപ്പിനെ ആരംഭിക്കുക മത്സ്യ മാർക്കറ്റിലാണ്. ഇത് മാർക്കറ്റിന്റെ മുൻഭാഗമാണ്. ഇത് ഈ ഭാഗം, അതായത് കോട്ടയത്തേക്ക് കൊടിമതയിലേക്ക് മാർക്കറ്റ് മാറ്റുമ്പോൾ നഗരസഭ പറഞ്ഞിരുന്നത് ഇവിടെ അത്യാധുനിക ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുമെന്നാണ്. ഇതാണ് നഗരസഭ സ്ഥാപിച്ചിരിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം. ഇങ്ങനെ വേസ്റ്റായി കിടക്കുകയാണ്. പിന്നെ കുറെ കൊക്കുകളും കാക്കകളും മറ്റു പക്ഷികളും വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനെങ്കിലും പ്രയോജനപ്പെടുമല്ലോ എന്ന് നമുക്ക് വിചാരിക്കാം. എന്നാലും മാർക്കറ്റ് കാണാൻ എത്തുന്നവർക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്കും അരോചകമായ കാഴ്ചയാണിത്. നല്ല ദുർഗന്ധവും ഇവിടെയുണ്ട്. കച്ചവടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് വേറെ ഡംപ് ചെയ്യാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല. കച്ചവടക്കാരും മറ്റുള്ളവരും അവരുടെ വേസ്റ്റ് സാമഗ്രികൾ ഇവിടെ തന്നെയാണ് കൊണ്ടുവന്ന് ഇടുന്നത്. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് മറ്റൊരു രസകരമായ കാഴ്ച കണ്ടത്. ഈ തിരക്കൊന്നും ബഹളങ്ങളും ബാധിക്കാതെ ഒരുത്തൻ നല്ല സുഖമായി കിടന്നുറങ്ങിയാണ്. അവന്റെ തൊട്ടടുത്ത് ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തി ഇരപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവൻ അറിയുന്ന മട്ടില്ല. നാക്കൊക്കെ പുറത്തേക്കാക്കി നല്ല ശാന്തസുന്ദരമായ ഉറക്കം. ഒന്നിനെ കുറിച്ചും ഒരു ടെൻഷനുമില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പതുക്കെ നടന്ന് അപ്പോൾ തൊട്ടടുത്ത് ഒരു അങ്ങനെ മുന്നോട്ട് തിങ്ങി വാഹനത്തിനടുത്തെത്തിയപ്പോൾ ഒരു ചെറിയ കുടുംബത്തെ കണ്ടു. പക്ഷേ അവൻ ഇച്ചിരി അഗ്രസീവാണ്. അവൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാമെന്നാണോ എന്നോ മറ്റോ കരുതിയായിരിക്കാം. അവൻ അത്യാവശ്യം നല്ലതുപോലെ നോക്കി കുരയ്ക്കുന്നുണ്ട്. വാഹനത്തിനുള്ളിൻ്റെ ആയതിൻ്റെ ധൈര്യത്തിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കടി ഉറപ്പാണെന്നാണ് അവൻ്റെ നോട്ടം സൂചിപ്പിക്കുക. എന്തായാലും ആ ഭാഗത്തേക്ക് നോക്കണ്ട. നമുക്ക് ഇന്ന് ഇവിടുത്തെ എക്സ്പ്ലോറേഷൻ അവസാനിപ്പിക്കാം. ടാറ്റ ബൈ.